ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനെത്തിയേക്കും. രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനത്തിനുള്ള അയോഗ്യത കോടതി സ്റ്റേ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസും ഇടതുപക്ഷവും ഉള്ളതെങ്കിലും ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യത ആരും തള്ളിക്കളയുന്നുമില്ല. അങ്ങനെ വന്നാൽ വയനാട് മണ്ഡലത്തെ ബി ജെ പിക്കെതിരായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ വിളഭൂമിയാക്കി മാറ്റാനാകും പ്രതിപക്ഷ നിര ശ്രമിക്കുക. രാഹുലിന് പകരം കരുത്തുറ്റ സ്ഥാനാർത്ഥിയെ തന്നെ കളത്തിലിറക്കണമെന്ന ചിന്തയാണ് ഹൈക്കമാൻഡിനുള്ളത്. രാഹുൽ വയനാട്ടിൽ നിന്നും മടങ്ങിയതിന് പിന്നാലെയാണ് സൂറത്ത് കോടതി വിധിയും അതേ തുടർന്ന് എം പി സ്ഥാനത്ത് നിന്നുള്ള അയോഗ്യതയും വന്നത്. ഇതിനെതിരെ മേൽക്കോടതിയിൽ നിയമപോരാട്ടം തുടരാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചെങ്കിലും അയോഗ്യതയ്ക്ക് സ്റ്റേ ലഭിച്ചില്ലെങ്കിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. അത്തരമൊരു സാഹചര്യമുണ്ടായാൽ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആരായാലും രാഹുലിന്റെ ലോക്സഭാ രക്തസാക്ഷിത്വമായിരിക്കും കോൺഗ്രസ് പ്രചരണായുധമായി ചൂണ്ടിക്കാണിക്കുക. ബി ജെ പിയുടെ ഫാസിസ്റ്റ് നിലപാടുകൾക്കെതിരായ പോരാട്ടത്തിന്റെ നേർ സൂചികയായി വയനാട് ഉപതെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നവരും ഏറെയാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കി ബി ജെ പിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകണമെന്ന വികാരവും ശക്തമാണ്. അയോഗ്യതാ വിഷയത്തിൽ രാഹുലിന് പിന്തുണയറിയിച്ച സി പി എം അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്കും പ്രിയങ്ക ഗാന്ധി വന്നാൽ അവരെ എതിർക്കുക പ്രയാസകരമായിരിക്കും. രാഹുൽ കഴിഞ്ഞാൽ ബി ജെ പിക്കെതിരായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ കോൺഗ്രസ് മുഖമാണ് പ്രിയങ്ക. അതിനാൽ തന്നെ അവർക്കെതിരെ നേരിട്ട് മത്സരിച്ചാൽ നിലവിൽ രാഹുലിന്റെ അയോഗ്യതാ വിഷയത്തിൽ സി പി എം അടക്കം സ്വീകരിച്ച നിലപാട് ചോദ്യം ചെയ്യപ്പെടും. മേൽക്കോടതിയുടെ സ്റ്റേയിലൂടെ അയോഗ്യതാ പ്രശ്നം മറികടക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ കൂടിയാണ് സി പി എം ഇപ്പോൾ പരസ്യമായി രാഹുലിന് പിന്തുണ അറിയിച്ചിട്ടുള്ളത്. അതുണ്ടായില്ലെങ്കിൽ വയനാട് പ്രതിപക്ഷ ഐക്യത്തിനുള്ള വേദിയായി മാറുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാത്തിരിക്കുന്നത്. എന്തായാലും വയനാട് ജില്ലയും കോഴിക്കോടിന്റെ മലയോര മേഖലകളും മലപ്പുറം ജില്ലയുടെ ഒരു ഭാഗവും ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലവും രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയമാണ്. വയനാടിനെ വി വി ഐ പി മണ്ഡലമായി നിലനിർത്തി തന്നെ കോൺഗ്രസിന്റെ കരുത്തുറ്റ ഒരു നേതാവിനെയായിരിക്കും ഇവിടെ മത്സരിക്കാൻ ഇറക്കുകയും ചെയ്യുക. റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.